എനിക്ക് ഇതുപോലെയുള്ളൊരു മകനോ മകളോ ഉള്ളതിൻ്റെ പേരിലല്ല ഞാൻ ഈ മേഖലയിലേക്ക് കടന്നു വന്നത്. ധാർമ്മികമായ ഒരു ഉത്തരവാദിത്തത്തിൻ്റെ പേരിൽ മാത്രമാണ്. തുടക്കത്തിലുള്ള വീഡിയോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇന്ന് നമ്മൾ ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന്. മറ്റാരെയും കുറിച്ചല്ല, ഗോപിനാഥ് മുതുകാടിനെ കുറിച്ചാണ്. ഗോപിനാഥ് മുതുകാട് എന്ന് പറഞ്ഞ മനുഷ്യനെയൊക്കെ ഞാനൊക്കെ അത്ഭുതത്തോടു കൂടിയാണ് നോക്കിയിട്ടുള്ളത്. കാരണം അദ്ദേഹത്തിൻ്റെ മാജിക്ക് തന്നെയായിരുന്നു അതിന് ഏറ്റവും വലിയ കാരണം. അദ്ദേഹത്തിൻ്റെ വാക്കുകളാണെങ്കിലും പ്രവൃത്തികളാണെങ്കിലും പലരെയും ഇൻസ്പയർ ചെയ്തിട്ടുണ്ടെന്ന് പലരും പലയിടങ്ങളിലും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു പൊതുവേദിയിൽ അദ്ദേഹം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത് നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ, ഒരുപാട് പോസിറ്റീവ് എനർജിയാണ് പലർക്കും തോന്നാറുള്ളത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിനെക്കുറിച്ച് പുറത്തു വരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ കുറച്ച് പാടുണ്ട്. അതുപോലെ തന്നെ ഇദ്ദേഹം ഇങ്ങനെ ഒരാളായിരുന്നോ എന്ന് ശരിക്കും ചിന്തിച്ചുകൊണ്ട് അത്ഭുതപ്പെട്ടു പോവുകയാണ്. ഇതിനെക്കുറിച്ച് ഇപ്പോൾ പുറത്തു വരുന്ന ആരോപണങ്ങളിൽ കുറച്ചൊക്കെയെങ്കിലും നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവാം. മെയിനായിട്ട് വരുന്ന ആരോപണങ്ങളിൽ ഇദ്ദേഹം അവിടുത്തെ കുട്ടികളോട് വളരെ മോശമായിട്ടാണ് പെരുമാറുന്നതെന്നും പല കുട്ടികളുടെയും വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് വിദേശത്ത് നിന്ന് ചാരിറ്റിക്ക് വേണ്ടി കൊടുക്കുന്നുണ്ട്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആരോപണങ്ങൾ വരുന്നുണ്ട്. അതിൽ ചിത്ര എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്നൊരു കുട്ടിയുടെ മാതാവാണ് ഈ കാര്യങ്ങളൊക്കെ ഫേസ്ബുക്കിലൂടെ ആദ്യം കുറിക്കുന്നത്. ആ ഒരു കുറിപ്പ് വലിയൊരു വിവാദത്തിന് തന്നെ വഴിയൊരുക്കുകയായിരുന്നു. എന്തായാലും ആ കുറിപ്പിൽ എഴുതിയിരുന്ന ആൾക്ക് ഇത് കണ്ടിട്ട് പ്രതികരിക്കാതിരിക്കാൻ കഴിയുകയില്ലല്ലോ. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു ചാനലിൽ വന്നൊരു ഇൻ്റർവ്യൂവിൽ ചോദിച്ചു, അതായത് ഇങ്ങനെ ഒരു കുറിപ്പ് ഇവിടെ പഠിച്ചൊരു കുട്ടിയുടെ അമ്മ ഇട്ടിട്ടുണ്ടല്ലോ, എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ മുതുകാട് ആ ചാനലിൽ ഇൻ്റർവ്യൂവിന് കൊടുത്ത ബൈറ്റ് നമുക്കൊന്ന് കണ്ടുകൊണ്ട് തുടങ്ങാം. ഒരു വളരെ പോപ്പുലാരിറ്റി ഉള്ള ഒരു പ്രൊഫഷണൽ പോലും വേണ്ട എന്ന് കരുതി ഇതിനകത്ത് നിൽക്കുക. ഇങ്ങനെ ഓരോ നിമിഷവും ഓരോ മിനിറ്റും ഇപ്പോൾ ഈ നമ്മൾ ഇൻ്റർവ്യൂ എടുക്കുന്ന സമയത്ത് പോലും അതിനെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും അലിഗേഷൻസും വിമർശനങ്ങളും ഒക്കെ ഉന്നയിക്കുന്ന ഒരു വിഭാഗമല്ലേ, അതെങ്ങനെ ഡീൽ ചെയ്യും? തീർച്ചയായിട്ടും വിമർശനങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഏത് കാലത്താണ് നമ്മുടെ കേരളത്തിൽ എന്ത് പ്രവർത്തനത്തിലാണ് ഇല്ലാതിരിക്കുന്നത്? എനിക്ക് നമ്മൾ ചെയ്യുന്ന വഴിയും ഞാൻ നടക്കുന്ന വഴിയും കൃത്യമാണെന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ ഞാൻ നടക്കുക എന്ന് മാത്രമാണ് എൻ്റെ മുന്നിലുള്ള കാര്യം. സ്വാഭാവികമായിട്ടും അവിടെ കാറ്റുണ്ടാവും, മഴയുണ്ടാവും, എതിർപ്പുകളുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും. അത് ഞാൻ ആലോചിക്കേണ്ട ഒറ്റ കാര്യം, ഞാൻ ട്രാൻസ്പെറൻ്റ് ആണ്. ഉണ്ടായിരുന്നവരിൽ തന്നെ പുറത്തിറങ്ങിയിട്ടാണ് പലരും വിമർശനങ്ങളൊക്കെ ഉന്നയിക്കുന്നത്, ഈ സോഷ്യൽ മീഡിയ വഴിയുള്ള വിമർശനങ്ങളൊക്കെ വരുന്നത്. അതെന്തുകൊണ്ടായിരിക്കും എന്നാണ് തോന്നുന്നത്? അല്ല, അതിൻ്റെയൊക്കെ റീസൺ നമുക്കറിയാം. അല്ല, അതിൽ ആ വിഷയത്തിലൊന്നും അങ്ങനെ പരസ്യമായിട്ട് അധികം പ്രതികരിച്ച് കണ്ടു. ഞാൻ പ്രതികരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്, കാരണം അതിനൊന്നും പ്രതികരിക്കേണ്ട ഒരു കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്കതിനകത്ത് റെക്കോർഡിക്കലായിട്ട് നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കാണല്ലോ നമ്മൾ ആൻസർ പറയേണ്ടത്. സോറി, യു ആർ ആസ്കിംഗ് ദി ക്വസ്റ്റ്യൻ. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. കാരണം ഇവിടെയുള്ള അല്ല, അതൊരു വല്ലാത്തൊരു ഡീഫേമേഷൻ ഉണ്ടാക്കുന്ന കാര്യമല്ല അങ്ങനെ പുറത്തിറങ്ങി നിന്ന് പറയുമ്പോൾ? അതൊരു ട്രസ്റ്റ് നശിപ്പിക്കുന്ന രീതിയിലുള്ള, അപ്പോൾ അതിനൊരു കൃത്യമായിട്ടുള്ളൊരു മറുപടി കൊടുക്കണ്ടേ? അല്ല, അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ ഒരു ചോദ്യത്തിനകത്ത് വലിയ പ്രസക്തമായിട്ട് കാര്യങ്ങളൊന്നും തോന്നിയിട്ടില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ, ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞാൽ, പുറത്തു നിന്നല്ലല്ലോ പറയേണ്ടത്. ഇവിടെ വന്നു കഴിഞ്ഞതിന് ശേഷം കാര്യങ്ങളെല്ലാം കണ്ടിട്ട് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം സംസാരിക്കാൻ. അപ്പോൾ അതിലേക്ക് ഞാൻ കിടക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ കിടക്കാം. അത് തീർച്ചയായിട്ടും അത് ഇവിടെ ഉണ്ടായിരുന്നു ഒരു അമ്മ, അവരുടെ ഒരു മോനുണ്ടായിരുന്നു. ആ മോനെ രാഷ്ട്രപതിയുടെ അടുത്തേക്ക് ഒരു പ്രോഗ്രാമിന് പോകുന്ന സമയത്ത് കൊണ്ടുപോകാൻ വേണ്ടി താല്പര്യം കാണിച്ചു. പക്ഷേ അത് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നു. അവർ അവിടെ നിന്ന് പെർമിഷൻ, അതിൻ്റെ നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ. അവരോട് കൂടി സ്വാഭാവികമായിട്ട് അവർക്ക് അവർ ഇവിടെ ഒട്ടി നിന്നിരുന്ന ആളാണ്, ഇവിടെ ഈ സ്ഥാപനത്തിൽ ഉണ്ടായിരുന്ന ഒരാളാണ്, ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഉണ്ടായിരുന്ന ഒരാളാണ്. അവർക്ക് അമേരിക്കയിൽ ജോലി കിട്ടി, അവരങ്ങോട്ട് പോയി. പോയ സമയത്ത് സ്വാഭാവികമായിട്ടും ഈ സ്ഥാപനത്തിൻ്റെ ഒരു ആവശ്യമില്ലാന്ന് തോന്നി. ഇപ്പോൾ മോൻ ഇവിടെയുണ്ട്. അപ്പോൾ ആ മോനെ ഇവിടെയല്ല, നമ്മുടെ സ്ഥാപനത്തിലല്ല, അവർ പുറത്ത് കൊണ്ടുപോയി. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഭാഗമായിട്ട് അവർ അവിടുന്ന് ഓരോ കാര്യങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ഇവിടെയുള്ള ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സ്ഥാപനങ്ങൾക്കും അവർക്ക് വിവരാവകാശ കമ്മീഷൻ വഴി അവർ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു. അതിനെല്ലാം അവർക്ക് ആൻസറുകൾ കിട്ടി. അപ്പോൾ അതിനകത്തൊന്നും പ്രത്യേകിച്ച് ഒന്നും ഇല്ല എന്നോടുകൂടി ഇപ്പം എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ അങ്ങനത്തെ ഒരു പ്രതികരണം ഞാൻ ശ്രദ്ധിക്കാറില്ല. ഞാൻ അതിനെ പറ്റിയിട്ട് അതിനു വേണ്ടിയിട്ട് സമയം കളയാറില്ല. ഗോപിനാഥ് മുതുകാട് പറഞ്ഞത് അവരുടെ മകനെ രാഷ്ട്രപതിയുടെ അടുത്ത് കൊണ്ടുപോകാൻ സാധിച്ചില്ല, അങ്ങനെ സാധിക്കാതെ വന്നപ്പോഴാണ് അവർക്ക് ദേഷ്യം തോന്നുന്നു, ഇങ്ങനെയുള്ള ആരോപണങ്ങളുമായിട്ട് മുന്നോട്ടേക്ക് വന്നതെന്നുമാണ് ഗോപിനാഥ് മുതുകാട് പറയുന്നത്. പക്ഷേ ഇത്രയും ബാലിശമായിട്ടുള്ളൊരു കാരണത്തിന്, ഒരു സ്ഥാപനത്തെക്കുറിച്ച് ഇങ്ങനെ ഇല്ലാത്തൊരു കാര്യം, അതും കുറേ കുട്ടികൾക്ക് അഭയമാകുന്ന ഒരു സ്ഥാപനമാണ്, ഒരിക്കലും അങ്ങനെ ഒരു കുട്ടിയുടെ അമ്മ ബാക്കിയുള്ള കുട്ടികൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന സൗകര്യങ്ങൾ തരുത് എന്നുള്ളൊരു ചിന്തയോടുകൂടി ഇങ്ങനെ ഒരു സ്ഥാപനത്തിന് നേരെ ഒരിക്കലും ഇല്ലാത്ത ആരോപണങ്ങളുമായിട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്രയും ബാലിശമായിട്ടുള്ള ഒരു കാരണം ഇവിടെയാണ് ആ ചിത്ര എന്ന് പറഞ്ഞ അമ്മ പറഞ്ഞ കാര്യങ്ങൾ സത്യമായിരുന്നോ എന്നൊരു സംശയം എൻ്റെ ഉള്ളിൽ ഉടലെടുത്തത്. ചിത്ര എന്ന് പറയുന്ന ആ അമ്മ പറയുന്ന കാര്യങ്ങളിൽ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഗോപിനാഥ് മുതുകാടിനെ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവിടെ നടക്കുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മൾ പ്രതികരിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ തുടക്കത്തിലൊരു വീഡിയോ കണ്ടില്ലേ, ആ വീഡിയോയിൽ പറയുന്ന പോലെ അദ്ദേഹം പറയുമെന്നാണ്. അതായത് എനിക്കൊന്നും നോക്കേണ്ട കാര്യമില്ല, എൻ്റെ കുട്ടികൾ ഇങ്ങനെയുള്ള ആൾക്കാരല്ല, എന്നിട്ടും ഞാൻ എൻ്റെ പ്രൊഫഷനൊക്കെ ഉപയോഗിച്ച് ഇതിന് വരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഇമോഷണൽ ബ്ലാക്ക്മെയിൽ പോലൊക്കെ സംസാരിക്കുമെന്നാണ് ആ അമ്മ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ഗോപിനാഥ് മുതുകാടിന് ഇതാണ് ആ ഒരു വിഷയത്തിൽ, അല്ലെങ്കിൽ ആ ഒരു അമ്മ എഴുതിയ ഫേസ്ബുക്കിൽ എഴുതിയിട്ടിരുന്ന ആരോപണങ്ങൾക്ക് പ്രതികരിക്കാനുള്ളത്. ഇനിയും ആ അമ്മ ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വ്യക്തമായിട്ട് സുനിതാ ദേവദാസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ അവർക്ക് കൊടുത്ത ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്.
നമുക്ക് അമ്മ പറയുന്ന ഗോപിനാഥ് മുതുകാടിന്റെ ആ സ്ഥാപനത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് കേൾക്കാം. 2019 ഒക്ടോബർ 30 അവൻ അവിടെ ചേരുന്നത്. ഒക്ടോബർ 30 ഞാന് മോനെ അവിടെ കൊണ്ടുവന്നു. അപ്പൊ അവിടെ അഡ്മിഷൻ കിട്ടി. കിട്ടിയപ്പോ അവര് പറഞ്ഞൊരു കണ്ടീഷൻ, പാരന്റ്സ് കൂടെ ഇരിക്കണം, കുട്ടികളോടൊപ്പം ഉണ്ടാവണം, ഫുൾ ഡേ ഉണ്ടാവണം, എങ്കിൽ മാത്രമേ അഡ്മിഷൻ തരുള്ളൂ. കോവിഡിന്റെ സമയം വരെ ഒരു അത്യാവശ്യം നന്നായിട്ട് ഈ സ്ഥാപനത്തില് കാര്യങ്ങൾ നടന്നു പോയിരുന്നു. ഞങ്ങളെ പ്രതീക്ഷയ്ക്കൊത്ത് തന്നെ ട്രെയിനിങ് ഒക്കെ അത്യാവശ്യം കിട്ടിയിരുന്നു. അതില് എനിക്ക് ശരിക്കും ഒരു പ്രതീക്ഷയായിരുന്നു ഈ സ്ഥാപനം കൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് നല്ലൊരു ഇത് കിട്ടുമെന്ന്. പക്ഷേ കോവിഡ് ആയപ്പോ ആ തൽക്കാലത്തേക്ക് കോവിഡിന്റെ ഇത് കൊണ്ട് സ്ഥാപനം നിർത്തി അവധിയായി. അപ്പോ വീട്ടിലിരിക്കുന്ന മക്കളെ കാണാൻ വേണ്ടി മുതുകാട് സാറും പിന്നെ കോർപ്പറേഷനിൽ, ട്രിവാൻഡ്രം കോർപ്പറേഷനിൽ നിന്ന് ഇവർക്ക് ഒരു കിറ്റുമായിട്ട് വീട്ടിൽ വന്നിരുന്നു. ആദ്യമായിട്ട് അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ വരുന്നില്ല. അത് കഴിഞ്ഞിട്ട് 2 ഞങ്ങളുടെ വീട്ടിൽ വന്നു. അതായത് കോവിഡ് സമയത്ത് മോൻ വീട്ടിൽ ഇരുന്നെങ്കിലും ഞാനും കൂടെ ഉള്ളത് കൊണ്ട് അവൻ ധാരാളം പടങ്ങൾ വരച്ചു. അപ്പൊ ഈ പടങ്ങളെല്ലാം വെച്ചുകൊണ്ട് ഒരു വീഡിയോ എടുക്കാനാണ് വന്നതെന്ന് പറഞ്ഞത്. എന്നിട്ട് വീഡിയോ എടുക്കുന്ന സമയത്ത് ഞങ്ങളുടെ വീട് ഞങ്ങൾ വെച്ച ഒരു വീട, പുതിയതായിട്ട് വെച്ച്, അതിന് തൊട്ടപ്പുറത്ത് ഞങ്ങളുടെ കുടുംബ വീട്, അത് പഴയ വീടാണ്. പൊളിഞ്ഞിരിക്കും. പഴയ വീട്ടിന്റെ ഫ്രണ്ട് ഫോക്കസ് ചെയ്ത് പുളി എടുക്കാൻ ശ്രമിച്ചു. അപ്പൊ അത് ഞങ്ങൾ അതിനോട് യോജിച്ചില്ല. അപ്പം വീട്ടില്, നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ വീഡിയോ എടുത്തു. അപ്പം എന്റെ മകന് ഞങ്ങളുടെ വീട്ടിൽ അതിനെ കുറിച്ച് എന്തെങ്കിലും സംസാരിച്ചായിരുന്നു ആ സമയത്ത്? നമ്മൾ ദാരിദ്ര്യം കാണിക്കാന്നോ ചീത്ത ബാക്ക്ഗ്രൗണ്ട് പറയുന്നോ പറഞ്ഞോ എന്താ പറഞ്ഞത്? അപ്പൊ ഞങ്ങളടുത്ത് പറഞ്ഞു, ഇത് മോന് ഒരുപാട് തെറാപ്പിയും കാര്യങ്ങളും ആവശ്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം അത് പ്രകടിപ്പിച്ചുകൊണ്ട് വേണം ഞാൻ സംസാരിക്കാനെന്ന് കോർഡിനേറ്റർ പറഞ്ഞു. അപ്പൊ അത് ഞങ്ങൾ വില്ലിംഗ് അല്ലായിരുന്നു. കാരണം എത്ര സാമ്പത്തികം ഇല്ലെങ്കിലും ഞങ്ങളാൽ കഴിയുന്നത് ആരെയും ആശ്രയിക്കാതെയാണ് അവനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ട്. അപ്പൊ ഞങ്ങൾ അത് സംസാരിച്ചില്ല. അപ്പൊ ആ വീഡിയോ എടുത്തു. എന്ന് വെച്ചാൽ ഗോപിനാഥ് മുതുകാട് അപ്പൊ ശ്രമിച്ചത് നല്ല ടാലന്റഡ് ആയ കഴിവുള്ള ചിത്രം വരയ്ക്കുന്ന ഒരു കുട്ടീനെ, ഭയങ്കര മോശമായ സാമ്പത്തിക സ്ഥിതിയുള്ള ഒരു കുട്ടിയാണ്, ഈ കുട്ടിക്ക് ചികിത്സയ്ക്ക് ഇതിനൊക്കെ പൈസ വേണം എന്നുള്ള രീതിയിലും പ്രദർശിപ്പിക്കാനാണ് ശ്രമിച്ചത്. നിങ്ങൾ പക്ഷെ അതിനേക്കാൾ ബെറ്റർ ആയ സാമ്പത്തിക സ്ഥിതിയിൽ ജീവിക്കുന്നോണ്ട് നിങ്ങൾക്ക് ഉള്ള സാധനം തന്നെ കാണിക്കാനായിരുന്നു താല്പര്യം. അതെ, താല്പര്യമായിരുന്നുള്ളൂ. അപ്പൊ ഞങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞു. പക്ഷെ വീഡിയോ എടുത്തു, അത് വളരെ സിമ്പത്തറ്റിക് ട്യൂണൊക്കെ കൊടുത്ത് വളരെ ദയനീയമായിട്ട് അവതരിപ്പിച്ചു. അതായത് ഞങ്ങളുടെ വീട് റെയിൽവേ ട്രാക്കിന്റെ അപ്പുറത്താണ്. അപ്പൊ മോന് പലപ്പോഴും പോവാൻ ഈ ട്രാക്ക് കടക്കണം. അപ്പൊ അവന് നടക്കാൻ പറ്റില്ല. അപ്പൊ എന്റെ ഇളയ മകൻ, അവന്റെ അനിയനാണ് എടുക്കുന്നത്. അപ്പൊ ആ സമയത്ത് അവനെ കൊണ്ട് എടുത്ത് അപ്പുറത്ത് കൊണ്ടുപോയി ആ വീഡിയോയും എടുത്തു. എന്നിട്ട് ഇതെല്ലാം ചേർത്ത് വളരെ സിമ്പത്തറ്റിക് ആയിട്ട് ഈ വീഡിയോ പ്രസന്റ് ചെയ്തു. പണം കിട്ടാൻ വേണ്ടി, ചാരിറ്റിയുടെ പേരിൽ പണം കിട്ടാൻ വേണ്ടി തട്ടിപ്പ് നടത്തുന്നവർ ചെയ്യുന്നത് പോലെ അവർ ചെയ്യാൻ ശ്രമിച്ചു എന്നാണ് ഈ അമ്മ പറയുന്നത്. അതായത് അവർക്ക് ജീവിക്കാനുള്ള ചുറ്റുപാടൊക്കെ ഉള്ള ആൾക്കാരാണ്, എന്നിട്ട് പോലും പഴയ വീട് കാണിക്കണം, നിങ്ങൾ അതുപോലെ സംസാരിക്കണം, നിങ്ങൾ വളരെ സാമ്പത്തികമായിട്ട് വളരെ പിന്നിലാണ് നിൽക്കുന്നത് എന്ന രീതിയിലൊക്കെ സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരു തട്ടിപ്പ് നടത്താൻ വേണ്ടി അവരോട് കൂട്ടു നിൽക്കാൻ വേണ്ടി പറയുകയാണ്. ഇങ്ങനെയുള്ള പ്രവൃത്തികളൊന്നും ഗോപിനാഥ് മുതുകാട് എന്ന് പറയുന്ന മനുഷ്യനിൽ നിന്ന് നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒന്ന് തന്നെയാണ്. പക്ഷേ ഈ അമ്മ പറയുന്നത് ഇവരുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ നടന്നു എന്നാണ് പറഞ്ഞാൽ, ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ മുതുകാട് എന്ന് പറയുന്ന മനുഷ്യൻ്റെ ആ സ്വഭാവം നമ്മളുടെ മനസ്സിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മളിതൊക്കെ വിശ്വസിക്കാൻ കുറച്ച് പാടുപെടും. പക്ഷേ എന്നിരുന്നാലും ഇതൊക്കെ സത്യമായിരുന്നു, അല്ലെങ്കിൽ സത്യമാണ് എന്ന് തന്നെയാണ് ഈ അമ്മ പറയുന്നത്. മുതുകാടിന്റെ ഈ പ്രവർത്തനങ്ങളിൽ എനിക്ക് സംശയം ആദ്യമായിട്ട് തോന്നിയത് കോവിഡിന് മുമ്പ് തന്നെ ഒരു മാതൃഭൂമി സൺഡേ സപ്ലിമെന്റില് ഒരു പെയ്ഡ് ന്യൂസ് കൊടുത്തു ഇദ്ദേഹം. അതില് ഞങ്ങളുടെ കുട്ടികളൊക്കെ അനാഥരാണെന്നും അവിടെ റെസിഡൻഷ്യൽ ആയിട്ട് പുള്ളി സംരക്ഷിക്കുകയാണെന്നും ഒക്കെ പറഞ്ഞൊരു ന്യൂസ് വന്നു. അപ്പൊ ആ ന്യൂസ് കണ്ട് അന്ന് അവിടെ ഉണ്ടായിരുന്ന പാരന്റ്സ് ഒന്നടങ്കം ഒപ്പിട്ട് ഒരു ഇത് കൊടുത്തു, പരാതി കൊടുത്തു മുതുകാടിന്. എന്നിട്ട് പറഞ്ഞ ആ ന്യൂസിന് തിരുത്തൽ വരുത്തി ഇടണം എന്ന് ആവശ്യപ്പെട്ടാണ് കൊടുത്തത്. പക്ഷെ അത് തിരുത്തുന്നതിന് പകരം പുള്ളി അടുത്ത ദിവസം മീറ്റിംഗ് കൂടി ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത്, ഞാൻ തരുന്നതെല്ലാം ഇവിടുത്തെ ഔദാര്യമാണ്, അത് നിങ്ങൾ വേണമെങ്കിൽ
നിന്നാ മതി, ഇല്ലെങ്കിൽ പൊയ്ക്കോളാം. സത്യം പറഞ്ഞ ഒരു വസ്തുതയായിട്ട് നോക്കുകയാണെങ്കിൽ നേരെ തിരിച്ചാണ് പറയേണ്ടത്. ആ കുട്ടികളുടെ ഔദാര്യത്തിലാണ് മുതാദ് മുതുകാട് ഇപ്പോൾ ജീവിക്കുന്നത്. എന്തായാലും മുതുകാടിനെ പോലൊരു മനുഷ്യൻ ഒരിക്കലും ഇങ്ങനെ പറയുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നതല്ല. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഈ ഒരു അമ്മ ഫേസ്ബുക്കിൽ കുറിച്ചതിന് ശേഷം പലരും വന്ന് പറയുന്നുണ്ട്. എന്തായാലും ഇത്രയും അതപ്പതിച്ച രീതിയിലൊക്കെ എങ്ങനെ മുതുകാടിന് പെരുമാറാൻ കഴിഞ്ഞു എന്നാണ് എനിക്ക് ഓർത്തിട്ട് മനസ്സിലാവാത്തത്. എന്താ പറയാ, നമ്മള് ഡൽഹിയിൽ പ്രോഗ്രാം പോയ സമയത്ത് ഡൽഹി രാഷ്ട്രപതിയെ കാണാൻ വേണ്ടിയിട്ട് പോയ പറ്റിയിരുന്നു. അപ്പൊ അവന് ഉൾപ്പെടുത്താൻ അനുഭവത്തില്ല. അപ്പൊ അവർക്ക് സ്വാഭാവികമായിട്ടും അതിന്റേതായിട്ട് ദേഷ്യം വന്നിട്ടുണ്ടായിരിക്കും. അവർക്ക് അത് എനിക്ക് ജോലി കിട്ടിയവർ പോയി. പറയുന്നു ഗോപിനാഥ് മുതുകാടിന്റെ ആരോപണം രാഷ്ട്രപതിയുടെ പ്രോഗ്രാമിന് ഡൽഹിയിൽ കൊണ്ടുപോകാനാണെന്നല്ലേ? ആണെന്നാണ് അദ്ദേഹം ഇന്ന് പറഞ്ഞു നിക്കാൻ പറ്റാത്തോണ്ട് ഒരു പിടിവള്ളി പോലെയാണ് ആ ഒരു ഇത് പറഞ്ഞത്. അത് ഒരിക്കലും ഒരു ഭിന്നശേഷി കുട്ടികൾക്കെതിരായിട്ട് എന്തിന്റെ പേരിലായാലും അത് ഒരു വ്യക്തി പറയാൻ പാടില്ല. ഇതിനു മുമ്പ് പറഞ്ഞപ്പോഴും ഞാൻ ശക്തമായി പ്രതികരിച്ചിരുന്നു ഫേസ്ബുക്കിലൂടെ. പക്ഷെ പുള്ളി വീണ്ടും അത് തന്നെ ആവർത്തിച്ച്. അപ്പൊ അത് എനിക്ക് ഇപ്പം ഞാൻ പറയുമ്പോൾ എല്ലാം തെളിവ് വേണമെന്നും മുതുകാട് പറയുമ്പോൾ എല്ലാം ശരിയാണെന്നും വിശ്വസിക്കുന്ന സമൂഹമാണ്. അപ്പൊ പിന്നെ എനിക്കത് പറഞ്ഞു തിരുത്താനില്ല. പക്ഷെ ഞാൻ പറയുന്ന അത് ആ പറഞ്ഞത് അസത്യമാണ്. അത് മുതുകാടിന് പറഞ്ഞു നിൽക്കാനുള്ള ഒരു പിടിവള്ളിയായിട്ട് എന്റെ ഔദാര്യമാണ്, എന്റെ മോന്റെ ഔദാര്യം ഞാൻ വിട്ടുകളഞ്ഞു. അതെ, ആ രാഷ്ട്രപതിയെ കാണാൻ പോകാൻ പറ്റാത്തതിൻ്റെ പേരിലാണ് ഇവർ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് പറയുന്നത് ഒരു മുടൻ തന്നെ ന്യായമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനെ ഒരു കാര്യത്തിന് ഒരിക്കലും ഒരു സ്ഥാപനത്തെ പറ്റിയാൽ ഇങ്ങനെയുള്ള കുട്ടികൾ പഠിക്കുന്ന ആ അമ്മയുടെ മകനും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുപോലുള്ള കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനത്തിനെതിരെ ഒരിക്കലും ഇങ്ങനെയുള്ള ഇല്ലാത്ത ആരോപണങ്ങളായിട്ട് ആരും വരികയില്ല. എന്തായാലും ഗോപിനാഥ് മുതുകാട് ഈ അമ്മയെ ആ മകനെയും പറ്റി അങ്ങനെ പറഞ്ഞത് മോശമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഈ അമ്മ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, ഗോപിനാഥ് മുതുകാട് പറയുമ്പോൾ തെളിവുകളൊന്നും വേണ്ട, ഈ അമ്മ പറയുന്ന കാര്യങ്ങൾ വരുമ്പോൾ അതിന് തെളിവുകൾ ആൾക്കാർ ചോദിക്കുന്നുവെന്ന്. അതാണ് നമ്മുടെ നാട്ടിലെ ആൾക്കാർ അങ്ങനെയാണ്. അവരുടെ മനസ്സിൽ ഒരാൾ ഇങ്ങനെയാണെങ്കിൽ അയാൾ അങ്ങനെ അല്ല എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളാണ് തെറ്റുകാരൻ. അതാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പൊതു സ്വഭാവം. അത് ഇവിടെയും അവർ കാണിച്ചെന്നേ ഉള്ളൂ. എന്തായാലും അതൊന്നും അമ്മ കാര്യമാക്കേണ്ട. അമ്മയുടെ ഭാഗത്താണ് ന്യായമെങ്കിൽ തീർച്ചയായിട്ടും മുന്നോട്ട് വന്ന് ഫൈറ്റ് ചെയ്യുക തന്നെ വേണം. കാരണം ഗോപിനാഥ് മുതുകാട് എന്ന് പറഞ്ഞ മനുഷ്യൻ ആട്ടുംതോലിട്ടൊരു ചെന്നായയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുഖം മൂടി അഴിഞ്ഞു വീഴുക തന്നെ വേണം. കാരണം അവിടെ പഠിക്കുന്ന കുട്ടികൾ നിഷ്കളങ്കരാണ്. അവരെ വിറ്റ് മറ്റൊരാൾ പൈസ ഉണ്ടാക്കാൻ നമ്മൾ അനുവദിച്ചുകൂടാ. ഓ, മുതുകാട് ഈ പറഞ്ഞ പോലെ പരസ്യത്തിലൊക്കെ കുഞ്ഞുങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ചിത്രയുടെ കുഞ്ഞിനെയും പരസ്യത്തിൽ വീഡിയോ അല്ലാതെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോ ഈ മുതുകാടിന്റെ പരസ്യത്തിൽ കാണുന്ന കുട്ടികളും സ്ഥാപനത്തിൽ കാണുന്ന കുട്ടികളും ഒക്കെ ഭയങ്കരമായ ടാലന്റ് ഉള്ള കുട്ടികളും ഭയങ്കര നമ്മൾ കണ്ടാൽ തന്നെ കൊതിച്ചു പോകുന്ന തരം കഴിവുള്ള കുട്ടികളും ആ സിനിമയിലൊക്കെ അഭിനയിക്കാൻ പറ്റുന്ന പോലെ അങ്ങനെ പരസ്യത്തിൽ അങ്ങനത്തെ കുട്ടികളെയാണ് നമ്മൾ കാണുന്നത്. പക്ഷെ നമ്മൾ കേരളത്തിലുടനീളം നടന്നു നോക്കിയാല് ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ അല്ലെങ്കിൽ ഓട്ടിസം ഉള്ള കുട്ടികൾ ഇത്തരം കുട്ടികൾ ഇങ്ങനത്തെ ഒന്നും അല്ലല്ലോ. അപ്പൊ നമ്മൾ വീടുകളിലെ അമ്മമാരൊക്കെ ഭയങ്കര കഷ്ടപ്പെട്ടു. ഇപ്പൊ പ്രീതയൊക്കെ പ്രീതയുടെ മകനെ കുറിച്ചൊക്കെ പറയുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോ അത് ഈ കുട്ടികളും ആ കുട്ടികളും തമ്മിലുള്ള വ്യത്യാസം. പുള്ളി എങ്ങനെയാണ് ഈ കുഞ്ഞുങ്ങളെ ചൂസ് ചെയ്യുന്നത്? അത് പുള്ളി ഓഡിഷൻ വെച്ചാണ് ചൂസ് ചെയ്യുന്നത്. അപ്പൊ ഓഡിഷൻ വെച്ച് ചൂസ് ചെയ്യുമ്പോൾ ഈ കുട്ടികൾക്ക് 12, 13, 14 ഒക്കെ വയസ്സാണ്. അപ്പോ അതിന് മുന്നുള്ള കാലഘട്ടം അത് ആരും പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ്. സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് BRC തലത്തിലാണ് ഈ കുട്ടികൾ ഏറ്റവും കൂടുതൽ വാർത്തെടുക്കപ്പെട്ടത്. അവരുടെ വലിയൊരു അധ്വാനം അതിന്റെ പിന്നിലുണ്ട്. പലരും ഇന്നും വിഷമത്തോടെ പറയും, ഞങ്ങൾ പഠിപ്പിച്ച് ഒറ്റ ദിവസം കൊണ്ട് മുതുകാട് അവസ്ഥയാക്കി എന്ന് പറയാറുണ്ട്. പിന്നെ നമ്മളെ അല്ല, എന്താണ് ഓഡിഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഭിന്നശേഷിക്കാരായ മൊത്തം കുട്ടികളെ എടുത്ത് അതിൽ നിന്ന് ഏറ്റവും ടാലന്റഡും കഴിവുള്ള കുട്ടികളെയാണോ പുള്ളി ചൂസ് ചെയ്യുന്നേ? അതോ ഏറ്റവും പാവപ്പെട്ടയും വളരെ നിവൃത്തിയില്ലാത്തയും കഷ്ടപ്പാടുള്ള കുട്ടികളെയാണോ എടുക്കുന്നത്? എങ്ങനെയാണ് എടുക്കുന്നെന്ന് പറഞ്ഞാല് പുള്ളി പരസ്യം ചെയ്യും. ടാലന്റ് ഉള്ള, സ്പെഷ്യൽ ടാലന്റ് ഉള്ള എവിടെയെങ്കിലും അവരെ കഴിവ് തെളിയിച്ച കുട്ടികൾ ഉണ്ടെങ്കിൽ അവരുടെ 5 മിനിറ്റുള്ള വീഡിയോ ഇടാൻ പറയും. ആ വീഡിയോ കണ്ടിട്ട് അവർ അതിൽ നിന്ന് സെലക്ട് ചെയ്യും. അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ അവസരം കൊടുക്കും. ആ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നവരിൽ നിന്ന് അവര് റിഫൈൻ ചെയ്താണ് കുട്ടികളെ എടുക്കുന്നത്. സർക്കാർ ഫണ്ട് വാങ്ങിയൊക്കെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം കുഞ്ഞുങ്ങളോടും മാതാപിതാക്കളോട് ചെയ്യുന്ന നീതിയാണോ ശരിക്കും? ഒരിക്കലും അല്ല, ഒരിക്കലും. പ്രത്യേകിച്ചും ഭിന്നശേഷി കുട്ടികളോട് ഗോപിനാഥ് മുതുകാട് എടുക്കുന്നത് നമുക്ക് പ്രകടമായ ഡിസബിലിറ്റികൾ, ഇപ്പൊ ഓട്ടിസം ആണെങ്കിൽ ഇച്ചിരി ഹൈപ്പറും സിവിയറും ആയിട്ടുള്ള കുട്ടികളെ എടുത്തിട്ടുണ്ട്. 1-2 പേര് അവിടെ ഉണ്ട്. പിന്നെ ഓട്ടിസം കുട്ടികളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹൈ ഫങ്ഷനിങ് ഓട്ടിസം ഉള്ള കുട്ടികൾക്ക് എന്തിലെങ്കിലും ഒരു ടാലന്റ് ഉണ്ടാവും. സാധാരണ കാണാറുണ്ട് അങ്ങനെ. അപ്പം ചിലപ്പോ പാട്ടിലായിരിക്കും,
ചിലപ്പം ഡാൻസിലായിരിക്കും, മിക്കവാറും ഒരു പാട്ടിലാണ് അങ്ങനെ കണ്ടിട്ടുള്ളത്. പിന്നെ മാത്സിൽ ടാലന്റ് ഉള്ളവരും ഒക്കെ ഉണ്ട്. അപ്പോ ഈ കുട്ടികള് അവരെ ആരും പഠിപ്പിക്കുന്നതല്ല എന്നുള്ളതാണ്. അവര് ഒരു പാട്ട് കേട്ടാൽ അവര് പെട്ടെന്ന് ക്യാച്ച് ചെയ്ത് അവര് റിപ്പീറ്റ് ചെയ്യും. ചിലപ്പോ അവര് സംസാരിക്കുക പോലും ഇല്ലാത്ത കുട്ടികളായിരിക്കും, പക്ഷെ പാട്ടിലെ വാക്കുകളൊക്കെ വളരെ സ്ഫുടമായിട്ട് പറയും. അവിടെ അങ്ങനെ ഉണ്ട്, അമൽ അജയ്കുമാർ എന്ന് പറഞ്ഞ കുട്ടിയുണ്ട്. അവൻ വളരെ ടാലന്റഡ് ആണ്, പക്ഷെ അവന്റെ കഴിവുകളെ വളർത്തിയെടുത്ത് അവന്റെ അമ്മയാണ്. ഓരോ ഇപ്പൊ ചിത്ര പറഞ്ഞു വരുന്നത് ഇങ്ങനത്തെ ഭയങ്കര പിന്നെ വയ്യാത്ത കുഞ്ഞുങ്ങളുണ്ട്, പക്ഷെ പുള്ളി അതിൽ കേരളത്തിലെ തന്നെ ഏറ്റവും ടാലന്റഡ് ആയത്. പിന്നെ മുൻപ് ഇതുപോലെ വളരെ ട്രെയിൻഡ് ആയിട്ട് ഒരു 14-15 വയസ്സിനകത്തേക്ക് വെൽ ട്രെയിൻഡ് ആയിട്ട് നോക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള കുഞ്ഞുങ്ങളെയാണ് എടുക്കുന്നത് അല്ലേ? ഇവിടെ ഗോപിനാഥ് മുതുകാട് ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തമായോ? അതായത് മുതുകാട് ഇങ്ങനെയുള്ള കുട്ടികളെ, അതായത് ടാലൻറ്റ് ഓൾറെഡി തെളിയിച്ചിരിക്കുന്ന കുട്ടികളെ മാത്രം കണ്ടുപിടിച്ച് അവരെ ഒരു ഓഡീഷനൊക്കെ വെച്ച് അവരിൽ നിന്ന് ദ ബെസ്റ്റ് ആയിട്ടുള്ള കുട്ടികളെ മാത്രം തിരഞ്ഞെടുത്ത് ഇവരുടെ സ്ഥാപനത്തിലേക്ക് എടുത്തതിന് ശേഷം ഇത് മാർക്കറ്റ് ചെയ്യുന്നത്, ഇവരാണ് ഈ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള ടാലൻറ്റ് ഉണ്ടാക്കി കൊടുത്തത് അല്ലെങ്കിൽ ഇവരാണ് ഈ കുട്ടികളെ ഇങ്ങനെ ട്രെയിൻ ചെയ്തെടുത്തത് എന്ന് വരുത്തി തീർക്കുകയാണ്. എന്ത് അധപ്പതിച്ച ചിന്താഗതിയും എന്ത് അധപ്പതിച്ച പ്രവൃത്തിയുമാണിത്! എന്നിട്ട് ആ ഒരു കാര്യം വെച്ച് മാർക്കറ്റ് ചെയ്യുകയാണ്. അമ്മ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ സത്യമാണെങ്കിൽ ഗോപിനാഥ് മുതുകാട് ചെയ്യുന്നത് വളരെ അധികം തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. എന്ന് പറഞ്ഞാല് വരയ്ക്കാൻ കൊടുക്കും, എന്നിട്ട് ഒരു ഈ ഓഡിയൻസ് വരുന്ന സമയമാകുമ്പോ പെട്ടെന്ന് സാറ് കളർ ചെയ്ത് വെച്ചിട്ട് അവരുടെ ബ്രഷ് കൊട്ട് അവിടെ ഇരുത്തും. അതാണ് അവര് ചെയ്യുന്നത്. അതിന് അതുപോലെ തന്നെ ഒരു പ്രോഗ്രാമിന് എന്റെ മകൻ വരയ്ക്കാത്ത പടം അവിടെ പ്രസന്റ് ചെയ്തിട്ട് അവന്റെ പടം എന്ന് പറഞ്ഞ് കാണിച്ചു. അതിന് ഞാൻ വളരെ ശക്തമായിട്ട് എതിർത്തു. കാരണം അവൻ ചെയ്യാത്ത ഒരു ഇതിന്റെയും ക്രെഡിറ്റ് എനിക്ക് വേണ്ട. ഞാന് അവനെ ഒരു പ്രദർശിപ്പിക്കാൻ കൊണ്ടുവന്നതല്ല, അങ്ങനെ ഞാൻ പ്രതികരിച്ചിട്ടുണ്ട്. അപ്പൊ ചെറിയ ചെറിയ രീതിയിൽ ഞാൻ അതിനുള്ളിൽ പ്രതികരിച്ചിട്ടുണ്ട്. ചിത്രയുടെ മോന്റെ വീഡിയോ ഒരു പ്രാവശ്യം എടുത്തു, എന്നിട്ട് അത് ഡിലീറ്റ് ചെയ്തു. പക്ഷെ ചിത്രയുടെ കുഞ്ഞിന്റെ ഫോട്ടോ ബ്രോഷറിലൊക്കെ ഉപയോഗിച്ചിട്ടില്ല, അതൊക്കെ നിങ്ങളുടെ പെർമിഷനോട് കൂടിയായിരുന്നോ? അല്ല, ഒരിക്കലും. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ പ്രതികരിക്ക അവിടെ നിന്നിട്ട് പുറത്തു വന്നിട്ട് പ്രതികരിച്ചു എന്ന് പറഞ്ഞതിന്റെ ഉത്തരവാണ് എനിക്ക് പറയാനുള്ളത്. ഞാന് അവിടെ നിന്ന് ഇറങ്ങുന്ന തെറാപ്പി കൊടുത്തോണ്ടിരുന്നു, എന്നിട്ട് ഒരു ദിവസം രാവിലെ ചെന്നപ്പം തെറാപ്പി കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ കാരണം ചോദിച്ചപ്പോ അത് ലിസ്റ്റിൽ ഇടുമ്പോഴേ കൊടുക്കാൻ പറ്റും, ഇപ്പൊ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം ഇത്രയും തെറാപ്പി വേണ്ട ഒരു കുട്ടിക്ക് അതുപോലും നിഷേധിക്കുന്നു എങ്കിൽ പിന്നെ ആ സ്ഥാപനത്തിൽ തുടരുന്നതിൽ അർത്ഥമില്ലല്ലോ എന്ന് വെച്ചാണ് ഞാൻ അവിടെ നിന്ന് മതി. കാരണം അതിനു മുമ്പ് അവൻ പഠിച്ചിരുന്ന സ്പെഷ്യൽ സ്കൂളിൽ അവനെല്ലാം കിട്ടിയിരുന്നു. അപ്പോ ഇവിടെ ഈ കലാപരമായ കഴിവ് വളർത്താൻ വേണ്ടി മാത്രമാണ് ഞാൻ ട്രെയിനിങ്ങിന് കൊണ്ടുവന്നത്. അപ്പൊ അതും ഇവിടെ ഇല്ല, അവന് വേണ്ടുന്ന ഒരു മിനിമം തെറാപ്പി പോലും ഇല്ല എങ്കിൽ പിന്നെ അവിടെ വിടുന്നതിൽ അർത്ഥമില്ല. ഈ അമ്മ പറയുന്നതൊക്കെ കേട്ടിട്ട് അവിടെയുള്ള കുട്ടികളൊക്കെ എന്താണ് ചുറ്റും നടക്കുന്നതെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത കുട്ടികളൊക്കെ ഇതൊക്കെയാണോ അവിടെ അനുഭവിക്കുന്നത്, കുട്ടികളോടൊക്കെ എങ്ങനെയാണോ ഇവിടെയുള്ളവർ പെരുമാറുന്നതെന്നൊക്കെയുള്ള ചിന്തകളാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. അതും ഗോപിനാഥ് മുതുകാടിനെ പോലെ ഒരു മനുഷ്യൻ ഇങ്ങനെയാണോ എന്നുള്ള ചിന്തയും വരുന്നുണ്ട്. ഈ അമ്മ പറയുന്ന കാര്യങ്ങൾ ഒരു പരിധിവരെ എനിക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനെ ഒരു വിശ്വാസം എനിക്ക് വരാൻ കാരണം മറ്റൊന്നുമല്ല, ഈ അമ്മയ്ക്ക് ആ സ്ഥാപനത്തെക്കുറിച്ച് മോശം പറഞ്ഞിട്ട് എന്ത് കിട്ടാനാണ്, ഇവർക്ക് ആ സ്ഥാപനം ഇല്ലാതാക്കിയിട്ട് എന്ത് നേടാനാണ്. ഇവരുടെ മോനെ പോലെ ഒരുപാട് കുട്ടികൾ പഠിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥാപനത്തിനെക്കുറിച്ച് ഇങ്ങനെ ഒരു ആരോപണം ചെയ്യേണ്ട കാര്യം എന്താണ്? എന്തായാലും ഗോപിനാഥ് മുതുകാടിനെക്കുറിച്ചും മുതുകാട് നടത്തുന്ന ആ സ്ഥാപനത്തെക്കുറിച്ചും ഒക്കെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് പുറത്തു വരുന്നത്. അതൊക്കെ ശരിയായിരുന്നു എന്ന് തോന്നിക്കുന്ന രീതിയിൽ ഈ അമ്മയെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുമുണ്ട്. എന്തായാലും സത്യങ്ങളൊക്കെ പുറത്തു വരട്ടെ.